ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ തോളിലേക്ക് ചേർന്ന അർച്ചന സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, ഇനി നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വന്നാലും ഇല്ലെങ്കിലും ശരി, നമ്മുടെ പരസ്പര സ്നേഹത്തിന് യാതൊരു കുറച്ചിലും ഉണ്ടാവരുത്. ഇന്നും നമുക്കിടയിൽ ഈ പരസ്പര സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാകണമെന്ന അർച്ചനയുടെ ആഗ്രഹം സച്ചി കേട്ട് പുഞ്ചിരിയോടെ അർച്ചനയെ നോക്കി. അപ്പോഴേക്കും സച്ചി അർച്ചനയെ നോക്കുന്നത് കണ്ട് അർച്ചന ചോദിച്ചു, സച്ചിയേട്ടാ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഇതേ ചോദ്യം ഞാൻ സച്ചിയേട്ടനോട് ചോദിച്ചാൽ സച്ചിയേട്ടൻ എന്ത് മറുപടി പറയും എന്ന് ചോദിക്കുമ്പോൾ അർച്ചനയോട് സച്ചി പറഞ്ഞു, എടോ, എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്കിടയിൽ ഒരു കുഞ്ഞു വന്നാലും ഇല്ലെങ്കിലും ശരി, ഈ സ്നേഹം ഒരിക്കലും ഇല്ലാതാകില്ല. അത് മാത്രമല്ല, ഇനി ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തന്നില്ല എങ്കിൽ പോലും ഒരിക്കലും താൻ എന്നെ ഏറ്റിട്ട് പോകരുത്, എന്നും എൻ്റെ ഒപ്പം താൻ ഉണ്ടാകണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അത് കേട്ട അർച്ചന സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, ഇനി ഈ അർച്ചന സച്ചിയേട്ടനിൽ നിന്ന് അകന്നു പോകണമെങ്കിലും സച്ചിയേട്ടനെ മറന്ന് ഈ അർച്ചന ജീവിക്കണമെന്നുണ്ടെങ്കിൽ അർച്ചനയ്ക്ക് ജീവൻ ഇല്ലാതാകണം. അർച്ചനയുടെ മരണശേഷം മാത്രമേ ഈ അർച്ചന സച്ചിയേട്ടനെ വിട്ടു മടങ്ങൂ. അതുവരെ എന്നും സച്ചിയേട്ടനൊപ്പം ഈ അർച്ചനയുണ്ടാകും എന്ന് സച്ചിക്ക് അർച്ചന വാക്ക് കൊടുക്കുമ്പോൾ അർച്ചനയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സച്ചി ഇരിക്കുന്നു. അതിനുശേഷം സച്ചിയേട്ടന് തന്നോടുള്ള സ്നേഹം അറിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് അർച്ചന. പിന്നീട് സച്ചിയും നന്ദനും കൂടി ഓഫീസിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുമ്പോൾ പിന്നാലെ അർച്ചനയും കൂടി എത്തുന്നു. നന്ദൻ മുന്നേ പോകുമ്പോൾ പിന്നാലെ സച്ചി എത്തിയതും സച്ചിയുടെ കയ്യിലേക്ക് അർച്ചന ബാഗ് കൊടുത്തു. അങ്ങനെ സച്ചിയും നന്ദനും കൂടി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നിന്ന് ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ധനുഷ് പതുക്കെ വയറൊക്കെ തടവിക്കൊണ്ട് അവരുടെ അരികിലേക്ക് എത്തുന്നു. സർ എന്ന് വിളിച്ചതും എന്താ കാര്യം എന്നറിയാനായി നന്ദനും സച്ചിയും നോക്കിയിരുന്നു. പതുക്കെ തൻ്റെ വയറൊക്കെ തടവിയും ധനുഷ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സർ, ഇന്ന് എനിക്കൊന്ന് ലീവ് തരണം. അത് കേട്ട ഉടനെ നന്ദൻ ചോദിച്ചു, എന്തു പറ്റി ധനുഷ്, എന്താ സംഭവിച്ചത്? ഉടനെ ധനുഷ് പറഞ്ഞു, അത് പിന്നെ വേറൊന്നുമല്ല സർ, എൻ്റെ വയറിന് ചെറിയൊരു പ്രശ്നം, ഒരു മണിക്കൂറിൽ രണ്ട് തവണയൊക്കെ എനിക്ക് ബാത്റൂമിൽ പോകേണ്ടി വരുന്നു, അതുകൊണ്ട് എനിക്ക് ഇന്ന് കൂടി ഒന്ന് ലീവ് തരണം സർ എന്ന് പറഞ്ഞപ്പോൾ ധനുഷിനോട് നന്ദൻ പറഞ്ഞു, ഏയ്, അതിനെന്താ ധനുഷേ, കുഴപ്പമൊന്നുമില്ല, വയറൊക്കെ സുഖമായിട്ട് താൻ ഓഫീസിലേക്ക് വന്നാൽ മതി, പിന്നെ വീട്ടിലിരുന്ന് താൻ റെസ്റ്റ് എടുക്കണം കേട്ടോ, ജോലിയൊന്നും ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു, ഏയ്, അതൊന്നും സാരമില്ല സർ, എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതും ധനുഷിനോട് നന്ദൻ പറഞ്ഞു, അതെ, താനൊരു ഫിസിക്കൽ ട്രെയിനറല്ലേ, അപ്പോൾ അറിയില്ലേ, ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് ധനുഷിൻ്റെ വയറിനിട്ട് ചെറിയ രീതിയിലൊരു തട്ടുകൊടുത്ത് നന്ദൻ കളിച്ചിരിയായി സംസാരിച്ചു. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നന്ദനും ചോദിച്ചു, അല്ല, എന്താ ധനുഷേ പറ്റിയത്? ഉടനെ ധനുഷ് പറഞ്ഞു, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് സർ, ഫുഡിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ഫുഡ് ശരിയാകാഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ പറഞ്ഞു, അല്ല, ധനുഷ് ഇവിടെ നിന്നല്ലേ കഴിക്കുന്നത്, വീട്ടിൽ നിന്നല്ലേ ഫുഡ് കഴിക്കാറുള്ളത് എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു, അതെ, ഇവിടെ നിന്നാണ് കഴിക്കുന്നത്, ഇടയ്ക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇവിടുന്ന് എന്തോ കഴിച്ചു, അതാ എന്നെ പണി പറ്റിച്ചെന്ന് തോന്നുന്നു. അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു, അല്ല, ധനുഷിന് ഇവിടുന്ന് കഴിച്ചാൽ പോരെ, അങ്ങനെയാകുമ്പോൾ വയറിന് ഇതുപോലെയുള്ള അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ലല്ലോ, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് ധനുഷിനോട് അർച്ചനയും പറഞ്ഞു. അത് ശരി വെച്ചുകൊണ്ട് ധനുഷ് തല ആട്ടി അങ്ങനെ നിൽക്കുമ്പോൾ സച്ചി പറഞ്ഞു, എന്നാൽ ധനുഷ് ഇനി ആരോഗ്യ പ്രശ്നമൊക്കെ ഓക്കെ ആയിട്ട് മതി, ഓഫീസിലേക്ക് വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. സച്ചിയും നന്ദനും കൂടി വേഗം കാറിൽ കയറുകയും അവരോട് നിന്ന് പുറപ്പെട്ടു. അർച്ചന അവരെ യാത്ര അയക്കുന്ന ശേഷം തിരിച്ചു പോകാനായി തുടങ്ങുമ്പോഴേക്കും അർച്ചനൻ്റെ അരികിലേക്ക് ധനുഷ് എത്തി. അതെ, അർച്ചന മേഡം, മേഡമാണോ എനിക്കിട്ട് പണി തന്നതെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അതെ, ഇനിയും ഞാനാ തനിക്കിട്ട് പണി തന്നതെന്നോ, എനിക്ക് പണി തരാൻ തോന്നിയ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ തരുന്നത് എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു, അല്ല, ഇനിയും അങ്ങനെ പണി തന്നാണെങ്കിൽ ഇനിയും അങ്ങനെ ആവാട്ടോ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, ഇതിൻ്റെ പുറകെ വെറുതെ ഒരു വയറിന് അസ്വസ്ഥത വന്നതോടെ തനിക്കത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അപ്പൊ പിന്നെ ഞാൻ തനിക്കിട്ട് പണി തന്നാൽ എന്തായിരിക്കും അവസ്ഥ, അതും താൻ ഒരിക്കലും താങ്ങാനും പോകുന്നില്ല, അല്ല, ഇനി തനിക്ക് എന്തെങ്കിലും ഭക്ഷണം മറ്റോ വേണമെങ്കിൽ വാ, അകത്തേക്ക് വാ, ഇനി പണിയാ വേണ്ടതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്,
അതുകൂടി താൻ താങ്ങോ എന്ന് ചോദിച്ച് അർച്ചന ധനുഷിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പോൾ ധനുഷ് അകം സംശയത്തോടെ നോക്കിയിരുന്നു. അതിനുശേഷം ധനുഷിന് വയറിന് അസ്വസ്ഥത തോന്നിയതും വേഗം തന്നെ ധനുഷ് അവിടെ നിന്ന് പോകാനായി നെല്ലിശ്ശേരിയിൽ ആരെങ്കിലും തന്നെ നോക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അകത്ത് സ്നേഹയുടെ റൂമിന് ലക്ഷ്യം വെച്ച് ധനുഷ് അകത്തേക്ക് കയറി വന്നു. ഈ സമയത്ത് സ്നേഹ ഇതൊന്നും അറിയാതെ റൂമിലങ്ങനെ മറ്റെന്തെയൊക്കെ കാര്യങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ ധനുഷ് പിന്നാലെ എത്തി, അയ്യോ ഇത് സ്നേഹയുടെ റൂമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ധനുഷ് സോറിയൊക്കെ പറയുമ്പോഴേക്കും സ്നേഹ ചോദിച്ചു, ഓഹോ അത് എൻ്റെ റൂമാണെന്ന് അറിയത്തില്ലായിരുന്നല്ലേ, ശരി ഞാൻ വിശ്വസിച്ചു, അല്ല വേറെ ആരുടെ റൂമിലേക്ക് പോകാനാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ധനുഷ് ഉരുണ്ട് കളിക്കുന്നത് കണ്ടതോടെ സ്നേഹ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, അല്ല എന്നെ കാണാനാ വന്നത് അല്ലേ, ഈ റൂമിലേക്ക് തന്നെ വന്നതാണ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു, അത് പിന്നെ രാവിലെ തന്നെ പുറത്തേക്കെങ്ങും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് വന്നതാ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു, ഓഹോ അപ്പം എന്നെ വലിയ ഇഷ്ടമാണല്ലേ, ഞാൻ ഇന്ന് രാവിലെ അല്പം തിരക്കിലായിപ്പോയി അതുകൊണ്ടാ എന്ന് പറഞ്ഞ് സ്നേഹ നിൽക്കണം. ഉടനെ തന്നെ ധനുഷ് സ്നേഹയുടെ കൈകൾ കടന്നു പിടിച്ചു. എന്നിട്ട് ആ കൈകൾ തന്നെ നേർക്ക് കൊണ്ടുവന്നിട്ട് ആ വിരലിലേക്ക് നോക്കിട്ട് വെച്ചു, നെയിൽ പോളിഷ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞതും സ്നേഹ പറഞ്ഞു, ആ ഇത് കുറച്ചു നേരം ആയിട്ടിട്ട് ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതും ആണോ എന്ന് ചോദിച്ച് ധനുഷ് വേഗം സ്നേഹയുടെ ആ വിരലുകളിലേക്ക് നോക്കി ആ വിരല് തൻ്റെ മുഖത്തോട് ചേർത്ത് കൊണ്ടിട്ട് ആ വിരലിലൊരു ഉമ്മ കൊടുത്തു. ഇത് കണ്ട് സ്നേഹ നാഹത്തോടെ തല മുനിച്ചങ്ങ് നിൽക്കുമ്പോൾ ധനുഷ് സ്നേഹ തന്നെ നോക്കി. ഉടനെ സ്നേഹ ചോദിച്ചു, എന്നെ ഇഷ്ടമാണോ, ശരിക്കും എന്നെ ഇഷ്ടമായിട്ട് തന്നെയാണോ എന്ന് സ്നേഹ അന്വേഷിക്കുമ്പോൾ ധനുഷ് ചോദിച്ചു, തനിക്ക് എന്ത് തോന്നുന്നു. അപ്പോഴാണ് അർച്ചന ആ റൂമിനരികിലൂടെ കടന്നുപോയത്. പെട്ടെന്നകത്തുള്ള സംസാരം കേട്ടതുകൊണ്ട് അർച്ചന ഒന്ന് കാത്തോർത്തു. അപ്പോഴേക്കും ധനുഷിൻ്റെ സംസാരം കേട്ടതുപോലെ അർച്ചനയ്ക്ക് മനസ്സിലായി. ഉടനെ ധനുഷ് പറഞ്ഞു, എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് തനിക്കിപ്പോഴും സംശയമാണോ, തൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ എനിക്ക് തന്നോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് തനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ലേ, എന്താ ഞാൻ ചോദിച്ചത് തനിക്ക് മനസ്സിലാവുന്നില്ലേ, എൻ്റെ സ്നേഹം തനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിച്ച് ധനുഷ് അർച്ചനയുടെ ആ സ്നേഹയുടെ ആ രണ്ട് കൈകളും ഇരു കൈകളും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിപ്പിക്കാനായി ധനുഷ് ഒരുങ്ങുന്നു. എന്താ തനിക്ക് എൻ്റെ സ്നേഹം ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ച് ധനുഷ് ആ വിരൽ തൻ്റെ നെഞ്ചിലേക്ക് അങ്ങനെ ചേർത്ത് വെപ്പിക്കുന്നു. അതിനുശേഷം ധനുഷിനെ ആ സ്നേഹം അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ധനുഷ് സ്നേഹയുടെ മുഖം തൻ്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചു കൊണ്ടുവരുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് അവിടേക്ക് അർച്ചന വന്നു കയറുന്നു. അർച്ചന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ധനുഷ് സ്നേഹയുടെ മുഖത്തിന് നേരെ സ്നേഹയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനായി തയ്യാറായി വരുന്ന കാഴ്ച കണ്ടതും അർച്ചന അവിടെ വന്ന് എടാ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും ധനുഷ് പെട്ടെന്ന് ഞെട്ടലോടെ നോക്കുന്നു. സ്നേഹയും ആകെ ഞെട്ടിത്തെറിച്ച് അർച്ചനെ നോക്കുമ്പോൾ അർച്ചന അരികിലേക്ക് ചെന്ന് ധനുഷിൻ്റെ കരണം പുകറ്റിമാറ് ഒരടി കൊടുത്തു. ആ നിമിഷം സ്നേഹ ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ അർച്ചന ധനുഷിൻ്റെ മുഖമടച്ചൊന്ന് കൊടുത്തിട്ട് ദേഷ്യത്തോടെ ഇരുവരെയും നോക്കി. ധനുഷ് കവള് തടവി അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ആരുടെയും ബെഡ്റൂമിൽ കയറാൻ താൻ ശ്രമിക്കരുതെന്ന്, ഇവിടെയുള്ളവരുടെ ബെഡ്റൂമിൽ കയറേണ്ട ആവശ്യം തനിക്കില്ല എന്ന് പറഞ്ഞ് ധനുഷിനോട് ദേഷ്യപ്പെടുന്നു. തന്നോട് ഞാൻ എത്ര പറഞ്ഞതും തനിക്കതിന് മനസ്സിലായില്ലല്ലേ, എന്നാൽ അത് ഞാൻ മനസ്സിലാക്കി തരാം, അതിനായി ഇപ്പോൾ തനിക്ക് ഒരു സമ്മാനം ഞാൻ തന്നത് എന്ന് അർച്ചന പറഞ്ഞു. അതിനുശേഷം സ്നേഹയെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ പലരും വരും, അവരുടെ ഒന്ന് ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല എന്ന്, എന്നിട്ടും ഞാൻ എത്ര തവണ നിന്നെ ഞാൻ ഉപദേശിക്കുകയും ചെയ്തു, ഒരു അനുജത്തി എന്ന സ്ഥാനത്ത് നിന്ന് അനുജത്തിയെ കണ്ടുകൊണ്ട് നിന്നോട് ഞാൻ എല്ലാ ഉപദേശങ്ങളും പലപ്പോഴും തന്നിരുന്നു, എന്നിട്ടും ഇപ്പോൾ ഞാൻ ഇവന് കൊടുത്ത പോലത്തെ ഒരടി നിനക്ക് ഞാൻ തരാത്തത് എന്തുകൊണ്ടാണെന്നറിയാവും, നിന്നെ പല ആവർത്തി ഞാൻ ഉപദേശിച്ചിട്ടും നീ അതൊന്നും അനുസരിക്കാൻ കൂട്ടാക്കാത്തത് ഒരു ഏട്ടത്തിയോടുള്ള ബഹുമാനവും സ്നേഹവും എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് നീ അതെന്നെ അനുസരിക്കാതെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ തല്ലാത്തതും, ഞാൻ തല്ലിയാലേ അത് എനിക്ക് തന്നെ നാണക്കേടാണ്, അല്ലെങ്കിൽ എൻ്റെ കൈ അതോടെ മോശമാകും, അതുകൊണ്ട് മാത്രമാണ് നിനക്ക് എന്നോടുള്ള ഈ ഏട്ടത്തിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം എത്രത്തോളമുണ്ടെന്നും ഈ ഏട്ടത്തിയോടുള്ള സ്നേഹം എത്രമാണെന്നും എനിക്ക് നിന്റെ ഈ അനുസരണക്കേട് കാണുന്നതോടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്നെ ഇവളെയും കണ്ടാൽ ഇനി ഇപ്പം ഞാൻ പ്രതികരിച്ചതുപോലെ ആയിരിക്കില്ല ഇനിയുള്ള എൻ്റെ പ്രതികരണം, അന്ന് ഇതിനുള്ള മറുപടി പറയുന്നത് ഈ വീട്ടിലുള്ള ആണുങ്ങളായിരിക്കും എന്ന് അർച്ചന
ധനുഷിനെയും അവൻ സ്നേഹിയെയും നോക്കി കലിതുള്ളി പറയുമ്പോൾ അവസാനം ഒന്നും പറയാനാകാതെ വേദനയോടെ സ്നേഹിയും ധനുഷിൽ നിന്നു. പിന്നീട് ധനുഷ് അർച്ചന ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ അർച്ചന കലിതുള്ളി ആ റൂമിൽ നിന്നിറങ്ങിയതും ദേഷ്യത്തോടെ അർച്ചന താഴേക്ക് പോകുമ്പോൾ പിന്നാലെ ധനുഷ് തൻ്റെ കവിളത്ത് കൈവച്ചുകൊണ്ട് പുറത്തേക്ക് തനിക്ക് തല്ലു കിട്ടിയതിൻ്റെ വേദനയിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അപ്പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ തീരെ നിൽക്കുന്നു. ധനുഷിന് ആ തല്ലു കിട്ടിയത് കണ്ട ആശങ്കയിൽ തൻ്റെ മുന്നിൽ ധനുഷ് ഇത്രയും നാളും കാണിച്ചതൊക്കെ വെറും നാടകമായിരുന്നു മനസ്സിലാക്കിയ അവന്തിക ആകെ തകർന്ന മനസ്സുമായി വേദനയോടെ റൂമിലേക്ക് പോയി. ധനുഷ് തൻ്റെ പ്ലാനിങ് ഒക്കെ എല്ലാം പാളിപ്പോയല്ലോ എന്ന വേദനയിൽ ധനുഷ് അവന്തികയുടെ റൂമ് ലക്ഷ്യം വെച്ച് അവിടേക്ക് ചെന്നു. റൂമിലെത്തിയ അവന്തിക ആകെ വിഷമിച്ച് മാറിയിരിക്കുന്നത് കണ്ട് ധനുഷ് എങ്ങനെയെങ്കിലും അവന്തികയുടെ ഈ ഒരു ദേഷ്യം മാറ്റിയെടുക്കാൻ എന്താ പോകുമ്പഴിയെന്ന് ആലോചിച്ചു. അവന്തിക ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുമ്പോൾ ധനുഷ് അവന്തികയെ വിളിച്ചു. അവന്തികയെ എന്ന് വിളിച്ചിട്ടും ഒന്നും മിണ്ടാതെ കലിയോടെ തന്നെ അവന്തിക റൂമിലിരിക്കുമ്പോൾ ധനുഷ് അകത്തേക്ക് കയറി വാതിലടച്ചു. അതിനുശേഷം അവന്തികയുടെ അരികിലേക്ക് ധനുഷ് എത്തിയപ്പോൾ അവന്തിക ഒന്നും മിണ്ടാതെ കലിയോടിരിക്കുന്നത് കണ്ട് ധനുഷ് ചോദിച്ചു, അവന്തിക നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ഞാൻ എന്തിനെ തെറ്റിദ്ധരിക്കണം, ഞാൻ കണ്ട കാഴ്ചയല്ലേ അത് എന്ന് പറഞ്ഞതും അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇതും നിന്റെ പ്ലാനിങ് ആണ് എന്നല്ലേ പറയുന്നത്, എൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള നിന്റെ പ്ലാനിങ് ആണെന്ന് അല്ലേ, എന്നാൽ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാവോ, ഈ നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരെയും കൊന്നു തള്ളുക എന്നതാണ് എൻ്റെ ലക്ഷ്യം, എന്നാൽ നിന്റെ ലക്ഷ്യം അതല്ല, സ്നേഹയെ മാത്രമാണ് നീ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് കേട്ട ഉടനെ ധനുഷ് പറഞ്ഞു, അവന്തിക അങ്ങനെയല്ല, എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിന്റെ ലക്ഷ്യം തന്നെയാണ്, ആ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ നീക്കങ്ങളുമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് ഒരു പരിധിവരെ വിജയിച്ച് വരികയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, അതാണല്ലോ ഞാനിപ്പോൾ കണ്ടത്, നിന്നെ പല സാഹചര്യത്തിലും പലപ്പോഴും ഞാൻ കണ്ടപ്പോൾ ഞാൻ അന്നെല്ലാം നിന്റെ വാക്കുകൾ വിശ്വസിച്ചു, എന്നെ നീ കബളിപ്പിക്കുകയില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ, പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ധനുഷെ, നീ വലിയൊരു വിശ്വാസവഞ്ചന എന്നോട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്, നീ ചെയ്യുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നാണ് നീ കരുതിയത്, പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നീ എൻ്റെ മുന്നിൽ കാണിക്കുന്ന ഈ പ്രവൃത്തികൾ അത് എന്നെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്, അറിയാമല്ലോ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരുങ്ങിയവളാണ് ഞാൻ, എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നവൾ, നമ്മുടെ കുഞ്ഞിനെ നഷ്ടമായതിൻ്റെ വേദനയിൽ നിന്ന് ഇപ്പോഴും ഞാൻ മുക്തിയായിട്ടില്ല, അത് നീ എൻ്റെ അരികിലുള്ളത് തന്നെ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായി മാറിയിരുന്നു, അങ്ങനെ ഞാൻ കരുതിയിരിക്കുമ്പോഴാണ് നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം, മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ നീ പോകുന്നത് കാണുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് അവന്തിക ദേഷ്യത്തോടെ ധനുഷിനോട് ചോദിക്കുമ്പോൾ ധനുഷ് പറഞ്ഞു, അവന്തിക നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നീ ഇങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല, ഞാനിപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ത് കാരണത്താലാണെന്ന് നീ ഒന്ന് തിരിച്ചറിയണം അവന്തികെ, ഞാൻ സ്നേഹയെ എൻ്റെ വലയിൽ വീഴ്ത്തുന്നത്, അവളോട് ഞാൻ സ്നേഹം കാണിക്കുന്നത് ഞാനൊരു നല്ലവനാണെന്നും ഒരു നല്ല മനുഷ്യനാണെന്നും അവളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നും അവൾക്ക് എൻ്റെ കൂടെയുള്ള ജീവിതം സുരക്ഷിതവും സന്തോഷകരവുമായിരിക്കുമെന്നുമൊക്കെയുള്ള ഒരു ധാരണ അവൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം, അങ്ങനെ അവളെ ആ ഒരു ധാരണയിൽ അവളെ വിശ്വസിപ്പിച്ച് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരികയും അവളിലൂടെ ഈ കുടുംബത്തുള്ളവരെയെല്ലാം പരസ്പരം തമ്മിൽ തെറ്റിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ നീ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല, നീ അതൊന്നും മനസ്സിലാക്കുന്നില്ല, പിന്നെ അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ മറന്നു എന്നല്ലേ നീ പറയുന്നത്, ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ മറക്കാൻ എനിക്കാവില്ല, എന്നും നമ്മുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ടാവും, ഒരു കാലത്തും ആ നമ്മുടെ കുഞ്ഞിനെ മറക്കാനോ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് മാറാനോ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എന്നും എൻ്റെ മനസ്സിൽ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതുപോലെ തന്നെ ഉണ്ടാകും, അത് നീ മാത്രം തിരിച്ചറിയുന്നില്ല എന്നതാണ് എൻ്റെ സങ്കടം എന്ന് ധനുഷ് അവന്തികയോട് പറയുന്നു. സങ്കടത്തോടെ ധനുഷ് പറയുന്നത് കേട്ട് അവന്തിക ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ധനുഷ് പറഞ്ഞു, എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടിയും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ തെറ്റിദ്ധരിക്കുന്നു, ഈ ധനുഷിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, അത് അവന്തിക എന്ന പേര് മാത്രമാണ്, അവന്തിക മാത്രമാണ്, ഈ ധനുഷിനൊരു ജീവിതമുണ്ടെങ്കിൽ ഈ ധനുഷിന് ഒരു ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് അവന്തിക മാത്രമായിരിക്കും, മറ്റൊരാൾക്കും ഈ ധനുഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനോ ഈ ധനുഷിൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനോ ആർക്കും ആവില്ല, അത് നീയെങ്കിലും തിരിച്ചറിയണം അവന്തികയെ.
അക്കാര്യം നീ തിരിച്ചറിയാത്തത് കൊണ്ടാണ്, നീ അത് മനസ്സിലാക്കാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞ് തൽക്കാലം അവന്തികയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ, അവന്തികയുടെ തന്നോടുള്ള ആ തെറ്റിദ്ധാരണ മാറ്റിയതിൻ്റെ ആശ്വാസത്തിൽ തൻ്റെ അഭിനയം അത് വിജയിച്ചുവെന്ന അഹങ്കാരത്തോടെ ധനുഷ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അവന്തിക ആകെ ടെൻഷനടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ നന്ദൻ സന്ധ്യ ഡോക്ടറുടെ ഫോണിലേക്ക് വിളിക്കുന്നു. സന്ധ്യ ഡോക്ടറെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഫോൺ റിങ് ചെയ്യുന്ന കണ്ടതോടെ വേഗം വണ്ടി നിർത്തി നോക്കി. അതിൽ നന്ദൻ എന്ന് കണ്ടപ്പോഴേക്കും കുറച്ച് നേരത്തേക്ക് സന്ധ്യ ഡോക്ടർ ആലോചിച്ചു. എടുക്കണോ വേണ്ടിയോ എന്ന് സംശയപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും സന്ധ്യ കോളെടുത്ത് പറഞ്ഞോ നന്ദൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, സന്ധ്യയെ എനിക്കൊന്ന് കാണുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ, അവിടെ തന്നെ ഉണ്ടോ എന്ന് നന്ദൻ ചോദിച്ചപ്പോഴേക്കും സന്ധ്യ ഡോക്ടർ പറഞ്ഞു, ഇല്ല ഞാൻ ഹോസ്പിറ്റലിലില്ല, ഇപ്പോൾ അവിടുന്ന് പോന്നു. പിന്നെ നന്ദൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നന്ദൻ എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ നന്ദൻ പറഞ്ഞു, അല്ല എനിക്ക് പറയാനുള്ളത് സന്ധ്യ ഡോക്ടറോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. മുമ്പത്തെ പോലെ എന്നോട് ഇപ്പോഴും വിരോധവും അകൽച്ചയും മനസ്സിൽ കൊണ്ടു നടക്കുകയാണോ എന്നാണ് എനിക്കറിയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ പറഞ്ഞു, നന്ദൻ എനിക്ക് മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. പ്രത്യേകിച്ച് ഞാനൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒറ്റൊരാലോചന മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ ഇക്കയുടെ മരണത്തിന് ഉത്തരവാദിയായവരാരാണെങ്കിലും അയാളെ കണ്ടെത്തണം, അയാളെ ഉടനെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് എൻ്റെ ഇക്കയോട് എന്തിനാ ക്രൂരത ചെയ്തുവെന്ന് എനിക്കറിയണം. അതുമാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനപ്പുറമൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല നന്ദൻ എന്ന് ഉടനെ തന്നെ സന്ധ്യ ഡോക്ടർ മറുപടി നൽകി. അത് കേട്ടതും ആ നിമിഷം നന്ദൻ ആകെ ടെൻഷനിലായി. നന്ദൻ പറഞ്ഞു, ഡോക്ടറോട് ഞാനൊരു വാക്ക് തന്നിരുന്നു, സന്ധ്യ ഡോക്ടറുടെ ഇക്കയെ കൊല്ലാൻ ശ്രമിച്ച ആളുകളെ പിടികൂടുന്നതിന് വേണ്ടി സന്ധ്യ ഡോക്ടറെ ഞാനും സഹായിക്കുമെന്നും നമ്മൾ ഒരുമിച്ച് തന്നെ അയാളുടെ പിന്നാലെ പോകുമെന്നും ഞാൻ വാക്ക് തന്നതാണ് എന്ന് പറഞ്ഞിടും സന്ധ്യ പറഞ്ഞു, ഞാനിപ്പോഴും അന്വേഷണം തുടരുക തന്നെയാണ്, ഉടനെ തന്നെ അവരെ എനിക്ക് പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എന്നാൽ ഞാൻ വെക്കട്ടെ നന്ദൻ എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ ഫോൺ വെച്ചു. ഈ സമയത്ത് നന്ദൻ ആകെ നിരാശയോടെ ഇരിക്കുമ്പോഴാണ് നന്ദൻ്റെ ഫോണിലേക്ക് മറ്റൊരു കോള് വന്നത്. അനൂപാണ് വിളിക്കുന്നത് കണ്ടതോടെ കോളെടുത്ത് നന്ദൻ ചോദിച്ചു, പറഞ്ഞോളൂ അനൂപെ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അനൂപ് വളരെ വിഷമത്തോടെ പറഞ്ഞു, നന്ദൻ ഒരു ബാഡ് ന്യൂസ് ആണുള്ളത്, നമ്മുടെ ആ കൊട്ടേഷൻ അത് നമുക്ക് കിട്ടാതെ പോയി. അത് കേട്ടതും നന്ദനാകെ ടെൻഷനായി. അതെങ്ങനെയാണ്, നമ്മൾ കോട്ട് ചെയ്തത് എങ്ങനെയാണ് മാറിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ പറഞ്ഞു, നമ്മൾ കൃത്യമായി തന്നെ ചെയ്തതായിരുന്നു എന്ന് അനൂപ് നന്ദനോട് അറിയിച്ചു. എങ്കിലും ഇടയ്ക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് നന്ദൻ, അതെന്താണെന്ന് കൃത്യമായ അന്വേഷണം നടത്തണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ പറഞ്ഞു, ശരി ശരി അനൂപേ ഞാൻ നോക്കാം. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അനു വേഗം തന്നെ നന്ദൻ ആലോചിച്ചു, ദൈവമേ ശരിക്കും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങളുമായി പ്രശ്നത്തിലാകുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങളിൽ ശരിക്കും കലരുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ബിസിനസ്സിനെ അത് ബാധിക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത്. സത്യത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം ബിസിനസ്സിന് സംഭവിക്കാൻ കാരണം ഇതുപോലൊരു പ്രശ്നം ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഇതുപോലൊരു വീഴ്ച സംഭവിച്ചത് വലിയ തെറ്റായിപ്പോയി. അച്ഛൻ എത്രയോ പ്രയത്നിച്ച് നേടിയെടുത്തതാണ് ഈ സമ്പാദ്യങ്ങളെല്ലാം, ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ. അതിന് ഞാൻ മൂലം അതെല്ലാം നഷ്ടമാകാൻ പോകുന്നു എന്നറിയുമ്പോൾ എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു. എന്തായാലും വല്ലാത്തൊരു ടെൻഷനാണ് ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ വിഷമത്തോടെ അങ്ങനെ നന്ദൻ ആലോചിച്ചങ്ങനെ നിന്നു. ഈ സമയത്ത് റൂമിലിരുന്ന ധനുഷിൻ്റെ മനസ്സിലാകെ അർച്ചന തൻ്റെ കർണത്തടിച്ച ആ നിമിഷങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് ആകെ വിഷമിച്ച് അങ്ങനെ ധനുഷ് നിൽക്കുമ്പോഴേക്കും ധനുഷ് അതെല്ലാം ഓർത്ത് അങ്ങനെ അവൻ അർച്ചന തൻ്റെ കർണത്തടിച്ച ആ ഓരോ തവണയും കർണത്തടിക്കുന്ന ആ ഒരു രംഗം വീണ്ടും വീണ്ടും ധനുഷിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിക്കൽ നന്ദൻ എത്തിക്കുകയും ധനുഷ് എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനാണോ ഇനി നന്ദൻ സാർ എത്തിയത് എന്ന ആശങ്കയോടെ ധനുഷ് ഞെട്ടിത്തെറിച്ച് നന്ദനെ നോക്കുന്നു.